ആവു, ഇത്ര മാത്രം അറിവ് എന്റെ വാപ്പക്കുണ്ട് ഞാൻ അറിയാതെ പോയി. എന്നോട് ക്ഷമിക്കണം വാപ്പി, ഇന്ന് മുതൽ നമ്മൾ ഒന്നാ. എന്റെ ഡ്യൂട്ടി സ്ഥലം പോയന്റ് അക്കര, അവിടെ ഇതുവരെ എന്റെ കണ്ണെത്തിയില്ല. ഇത് ഞാൻ ഏറ്റു. ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാന്നുള്ളത് ഏതൊരു ബാപ്പാന്റെ പൂതിയ. എന്നാലും എന്റെ മകൻ ഇത്ര വേഗം ഒരു പണി കിട്ടുമെന്ന് ഞാൻ തന്നെ കരുതിയില്ല. ഒരുപാട് വലുപ്പം വെച്ചിട്ടല്ലോടാ, പെണ്ണെട്ടാനുള്ള പ്രായമായി. ഒന്ന് കെട്ടിക്കാളേ, നൂറ് നൂറ് വാങ്ങി തരാ. എന്താടാ ഇണ്ടന്മാരി ഒന്നും പെണ്ണിട്ടുന്ന കാര്യത്തിൽ ഒരു സുസ്കാന്തി ഇല്ലാന്ന്. എന്താ ചെയ്യാ എങ്ങനെയാണെങ്കിൽ? ബ്രോക്കർമാരാരെയും കിട്ടുകയാണെങ്കിൽ മാളുവിന്റെ കാര്യം ഓലം കെട്ടി ഏൽപ്പിക്കേനി. ഏടന്നാപ്പ വർത്താനം കേക്കണേ, ഞമ്മ പറ്റിയ കാര്യാണല്ലേ. മരുന്നൊക്കെ ഈ വെറുതെ കുടിക്കാണ് കുഞ്ഞാമിന, അതുകൊണ്ടൊന്നും അന്റെ സോക്കട് മാറൂല. എങ്ങനെ മാറുക? ഏത് നേരം മാളുവോ മാളുവോ എന്നുള്ളൊരു വിചാരമല്ല എനിക്കുള്ളൂ. ഞാൻ കൊയങ്ങി കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം തരാൻ എനിക്ക് ഒഴിവില്ല. അപ്പോഴും ഈ മാളുവിൻ്റെ ചൊറുക്കും നോക്കി അങ്ങനെ കുത്തിരിക്കും. എന്നാ ഈ ഗുളിക അങ്ങോട്ട് കുടിക്ക്. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കണ്, ഈ അതിന് മുടക്ക് പറയരുത് കുഞ്ഞാമിന. നിങ്ങൾ പറയുന്നു മാളുവിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക, അതന്നെ ഓളെ നല്ലോണം സ്നേഹിക്കണ തിന്നാൻ കൊടുക്കണവർക്കെ കൊടുക്കുള്ളൂ. കണ്ട അറിവാർക്കും കന്നൂട്ടുകാർക്കും ഒന്നും കൊടുക്കൂല. എന്താ എനിക്ക് സമ്മതല്ലേ? ഇഷ്ടം പോലെ ചെയ്തോളി, ഞാനൊന്നും പറയണല്ലേ. ഇനി മുതൽ എനക്ക് ഞാനും എനിക്ക് ഇയും മതി. മാള് പോട്ടെ. ആരാത്? ആരാ? ഞാൻ മമ്മദ്, പോയന്റ് അക്കരേനാ. ഹൈദ്രോസിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടാലും ഇല്ലെങ്കിലും മൂപ്പര മോനാ ഞാൻ. നിങ്ങൾ അകത്തുനിന്ന് മാളുവിന്റെ കാര്യം പറയണതൊക്കെ ഞാൻ കേട്ട്. നിങ്ങൾ ഭസ്മിക്കണ്ട. പിന്നെ മാളുവിന് ഒരാളെയും കൊണ്ട് ഞാൻ നാളെ തന്നെ വരും. പിന്നെ അതെ, നിങ്ങളൊന്നും പറയണ്ട. അതെ, മമ്മ നേറ്റു എടോ. പിന്നെ